ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലവ്ലിയിനു കോയിനെ പറ്റിയിട്ടാണ്. മൂന്നാഴ്ച മുമ്പ് ലവ്ലിയിനു കോയിൻ്റെ പ്രീസെയിലിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. അന്ന് ആ പ്രീസെയിൽ അറ്റൻഡ് ചെയ്തവർക്കെല്ലാം ഇപ്പോൾ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് $50 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം $1200 $1250 പ്രീസെയിലിൽ വാങ്ങിയവർക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതുപോലെ ഹ്യൂജ് റിട്ടേൺ ആ കോയിൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ആ ഒരു കോയിൻ്റെ പ്രീസെയിൽ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള എൻ്റെ മെയിൻ മൂന്ന് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, 99.99% കോയിൻ ബേൺ; രണ്ടാമത്തേത് ബൈനാൻസ് ലിസ്റ്റിംഗ്; മൂന്നാമത്തേത് വേറെ ഒരു കോയിനും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പോയിന്റ് ആയിരുന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 തന്നെ അവർ $1 റീച്ച് ചെയ്യുമെന്നുള്ളത്. സോ ആ മൂന്ന് കാരണങ്ങളാണ് എന്നെ ആ ഒരു പ്രീസെയിലിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. പക്ഷെ ആരൊക്കെ അറ്റൻഡ് ചെയ്തോ അവരൊക്കെ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നിന്റെ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ലവ്ലിയിനു ഫിനാൻസ് ഇന്നലെ അവരുടെ ട്വിറ്റർ പേജില് വളരെ രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിബൈനു പ്ലസ് സേഫ് മൂൺ പ്ലസ് എലൻ മസ്ക് ഈക്വൽ ടു ലവ്ലി. അതായത് ഷിബൈനുവും സേഫ് മൂണും എലൻ മസ്ക് കൂടെ ചേരുന്നതിന് തുല്യമാണ് ലവ്ലിയിനു എന്നാണ് അവർ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവർ പറഞ്ഞിരിക്കുന്നത് $2021 തന്നെ $1 ആക്കുമെന്ന് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മളെ സംബന്ധിച്ച് $1 എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. നമ്മൾ ₹1 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ₹1 വേണ്ട, നമുക്ക് 10 paisa ആയാൽ തന്നെ നല്ല ഹ്യൂജ് പ്രോഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത്രയാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. പിന്നീട് ഇവരുടെ കോയിൻ ബേണിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, 1/8 ബേണിങ് കഴിഞ്ഞു, 11/8 ബേണിങ് കഴിഞ്ഞു, അടുത്ത ബേണിങ് 21/8 വരുന്നു. സോ ഈ ഒരു ബേണിങ് പ്രോസസ്സിന്റെ ഡേറ്റ് അവർ 11/10 വരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ടെലഗ്രാം പേജിൽ നിന്ന് അറിയാൻ സാധിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബേണിങ് പ്രോസസ്സ് ഈ 11/10 ശേഷവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യുമായിരിക്കാം. ലിസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ ഇവർ 2 ബേണിങ് ചെയ്യുകയുണ്ടായി. അതായത് 1/8 ഒരു 5 trillion ബേൺ ചെയ്തു, 11/8 ഒരു 5 trillion ബേൺ ചെയ്തു. ഇപ്പം നിലയിൽ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ബേണിങ് പ്രോസസ്സ് എല്ലാം കഴിയുമ്പോൾ തന്നെ ഇവരുടെ ടോട്ടൽ സർക്കുലേഷൻ സപ്ലൈ എന്ന് പറയുന്നത് 60 trillion ആയിട്ട് കുറയും. ഇവർ ടെലഗ്രാം പേജിൽ പറഞ്ഞിരിക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ബേൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പലതും ഈ കോയിലിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇവരുടെ റോഡ് മാപ്പൊക്കെ ഒന്ന് അനലൈസ് ചെയ്താണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി അതൊന്ന് കാണിക്കാം. വെബ്സൈറ്റിലെ റോഡ് മാപ്പ് പ്രകാരം ഇവർ ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും വരുന്ന പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ലവ്ലി സ്റ്റേക്കിങ്, അതിനുശേഷം ലിസ്റ്റിംഗ് ഓൺ കോയിൻ ഗീക്കോ, അതിനുശേഷം ലിസ്റ്റിംഗ് ഓൺ കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, സ്റ്റാർട്ട് ലവ്ലി ഫാമിംഗ് ആൻഡ് സ്വാപ്പ്, പിന്നീട് വരുന്ന അവരുടെ വല്ലറ്റാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്, ലവ്ലി ക്രിപ്റ്റോ വല്ലറ്റ്. അതിനുശേഷം ലിസ്റ്റിംഗ് ഓൺ 5 to 6 ബെസ്റ്റ് എക്സ്ചേഞ്ച് വിത്ത് മാർക്കറ്റ് പുഷ്. അതായത് നിലവിലുള്ള ഓൾറെഡി നിലവിലുള്ളതിൽ അത്യാവശ്യം കൊള്ളാവുന്ന എക്സ്ചേഞ്ചുകളിൽ തന്നെയാണ് ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈ വോളിയുള്ള ബെസ്റ്റ് 5 or 6 എക്സ്ചേഞ്ചുകളിൽ ഇവർ വീണ്ടും ലിസ്റ്റ് ചെയ്യുമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ലിസ്റ്റിംഗ് ഓൺ ബൈനാൻസ്. ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. കാര്യം ബൈനാൻസിൽ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരമാണ് അതിൻ്റെ, അല്ലെങ്കിൽ എത്രത്തോളം ഉയരത്തിൽ ആ കോയിൻ പോകുമെന്നുള്ളത് നമ്മൾ ഷിബൈനു കോയിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം ലോഞ്ച് ലവ്ലി ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, ഇവരുടെ ഓൺ എക്സ്ചേഞ്ചും കൊണ്ടുവരുന്നു. അപ്പോൾ ഇതുവരെ ഇവരുടെ റോഡ് മാപ്പിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ വളരെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. പ്രീസെയിലോ അല്ലെങ്കിൽ നല്ല ഡിപ്പിൽ നിന്നപ്പോഴോ ഇതിൽ എൻട്രി ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരു കറക്ഷനിൽ ചെറിയ രീതിയിൽ എൻട്രി ചെയ്യുക. യാതൊരു കാരണവശാലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് ചെയ്യാൻ പാടില്ല. അത്രയ്ക്ക് ഉയരത്തിലേക്ക് ഈ കോയിൻ ഓൾറെഡി പോയി കഴിഞ്ഞു. സോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം $10 അല്ലെങ്കിൽ $20, അതിൽ കൂടുതൽ യാതൊരു കാരണവശാലും ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്. നിലവിൽ ലവ്ലിയിനു ഫിനാൻസിൻ്റെ ട്വിറ്റർ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 56.2K ഫോളോവേഴ്സാണ് ഉള്ളത്. പക്ഷേ ഇവർ ഫോളോ ചെയ്യുന്ന 7 ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും അതിനകത്തുണ്ട്, അത് കൂടാതെ ബൈനാൻസ്. സോ ആ പോയിന്റ് നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാനത് അവരിപ്പോൾ ഫോളോ ചെയ്യുന്നു എന്ന് കരുതി അവിടെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൺഫേം ഒന്നുമല്ല, എങ്കിലും നമുക്കതും പ്രതീക്ഷിക്കാം. കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച സ്ഥിതിക്ക് അവരുടെ റോഡ് മാപ്പ് പ്രകാരമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പാലിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ലവ്ലിയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ.